ശേഷമായ ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു ജോൺ പോൾ സാർ തിരക്കഥ എഴുതിയ സിനിമകൾ എന്നുള്ളത്. മലയാളിയും മലയാളവും നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അമരത്വം നൽകുന്ന ചിത്രങ്ങളാണ് അവയോരൊന്നും തന്നെ. അതുകൂടാതെ പ്രഭാഷണത്തിലൂടെ നമ്മുടെ സാംസ്കാരിക ജീവിതം, രാഷ്ട്രീയ ജീവിതമെല്ലാം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. കൊച്ചിയിലെ സദസ്സുകളിലൂടെ അദ്ദേഹം ഈ നാടിന് പകർന്നു നൽകിയത് സമ്പന്നമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ചരിത്രങ്ങളാണ്. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് പോലും വന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. സാനുവാഷിൻ്റെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഒടുവിൽ കേന്ദ്രീകരിച്ചിരുന്നത്. വല്ലാത്തൊരു ബന്ധം മാഷും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഒടുവിൽ വിളിച്ചിരുന്നത്. ഞാൻ ലിസി ആശുപത്രിയിൽ വച്ച് ഒടുവിൽ അദ്ദേഹത്തെ കാണുമ്പോൾ കൈവിട്ടു പോകും എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചുവരവിൻ്റെ ഒരു പ്രതീക്ഷയുള്ള സന്ദർഭമായിരുന്നു. അന്ന് മകളും അദ്ദേഹത്തിൻ്റെ മകളും ഞാൻ ഒന്നിച്ചവിടെ കുറേ നേരം ചെലവഴിച്ചപ്പോൾ ഡോക്ടർമാരും ആ പ്രതീക്ഷയാണ് പകർന്നു നൽകിയത്. പക്ഷെ അദ്ദേഹം നമ്മളിൽ നിന്ന് വിടവാങ്ങി ആ കുടുംബത്തിൻ്റെയും ഈ നാടിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ജോൺ പോൾ വിട പറയുമ്പോൾ മലയാള സിനിമയിലെ ഒരു കാലത്തെ ഏറ്റവും പ്രബലമായ ഒരു സാന്നിധ്യമാണ് ഇല്ലാതെയാവുന്നത്. തിരക്കഥാകൃത്ത് എന്ന മേൽവിലാസത്തിന് വലിയ മാറ്റുണ്ടാക്കിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ, ആ നിലയ്ക്കുള്ള സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റെ സജീവമായ രചനാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റൊരു തിരക്കഥാകൃത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ളൊരു വൈവിധ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിലുണ്ടായിരുന്നു. അദ്ദേഹം കൈവയ്ക്കാത്ത സമ്പ്രദായങ്ങൾ തിരക്കഥാരചനയിലില്ല എന്ന് തന്നെ പറയാം. ഏത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഏത് തിരക്കഥാകൃത്തിനോടും കിടപിടിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും മനോഹരമായ സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഭരതന് വേണ്ടി, ജോൺ പോളിന് വേണ്ടി, മോഹന് വേണ്ടിയൊക്കെ എഴുതിയ സിനിമകൾ. ആ കാലത്ത് ഒരുപാട് പുതിയ സംവിധായകർക്ക് കടന്നു വരാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ചവിട്ടുപടിയായിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ ഒരുപാട് സംവിധായകരെ മലയാള സിനിമയിലേക്ക് ആനയിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാരെയും അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ തൻ്റേത് മാത്രമായ ഒരു ലോകത്തിൽ ഒതുങ്ങിക്കൂടിയ ആളായിരുന്നില്ല ജോൺ പോൾ. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഇടം കണ്ടെത്തുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അത്തരം സ്പേസ് മറ്റുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംഘാടക മികവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. താൻ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സിനിമകൾ സംഘടിപ്പിക്കുക, മറ്റുള്ള എഴുത്തുകാരെ അവർക്ക് ഇടം കണ്ടെത്തി കൊടുക്കുക എന്ന നിലയ്ക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ജോൺ പോളിനെ സ്നേഹപൂർവ്വം അങ്കിൾ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്താണ് വ്യക്തിപരമായി പൊതുവെ ആ കാലത്ത് വന്ന മുഴുവൻ എഴുത്തുകാരും അല്ലെങ്കിൽ സംവിധായകരും ജോൺ പോളിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മലയാള സിനിമയിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ദീർഘകാലം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് കൊണ്ടാണ് പിൽക്കാലത്ത് സംഘടനകൾക്ക് പ്രബലമായ അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സജീവമായ ഒരു കാലഘട്ടത്തെയാണ് ജോൺ പോൾ പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഇല്ലാതെയാവുമ്പോൾ ആ കാലഘട്ടം അദ്ദേഹത്തെ ഒരുപാട് കൃതജ്ഞതയോടെ, ഒരുപാട് കൃതാർത്ഥതയോടെ ഓർക്കേണ്ടതുണ്ട്.